ഇപ്പോൾ കരസേന വരുന്നു എന്നുള്ള വിവരം നമുക്ക് നൽകുന്നത് ഡോക്ടർ അരുണാണ്. അദ്ദേഹം ഇപ്പോൾ ഷിറൂരിൽ എത്തിയിരിക്കുകയാണല്ലോ, ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ അരുൺ, ഇപ്പോൾ കരസേന സൈന്യം വരിക എന്നുള്ള ആവശ്യം തുടക്കം മുതൽ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതാണ്. അല്പം മുമ്പ് അർജുൻ്റെ സഹോദരി വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. സൈന്യം എന്തുകൊണ്ട് വരുന്നില്ല, ഞങ്ങൾ എത്ര കാലമായി എത്ര ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ എന്താണ് നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നത്? സ്മൃതി, ഇതുവരെ നേവിയുടെ ഒരു സേവനം മാത്രമാണ് ഈ തിരച്ചിലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. SDRFനും NDRFനും പുറമെ ഇപ്പോൾ ഞാൻ അല്പസമയം മുമ്പ് സതീഷ് കൃഷ്ണ സെയിൽ അങ്കോള MLAയുമായി സംസാരിച്ചു. MLA കരസേനയുടെ സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ അതോറിറ്റിയും ജില്ലാ കളക്ടർ അടക്കം കരസേനയുടെ സഹായം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബെൽഗാം ഡിവിഷനിലെ ആർമി ആയിരിക്കും നാളെ തിരച്ചിലിറങ്ങുക. നാളെ രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും കരസേനയുടെ സേവനമോ അവർ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇന്ന് അല്പസമയം മുമ്പ് 8:45 ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോൾ കൂടിയ യോഗമാണ് കരസേനയുടെ സേവനം ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ MLA നമ്മളോട് ഉറപ്പു നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും ഈ ടെറൈൻ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചീഫ് മിനിസ്റ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ അവശിഷ്ടങ്ങൾ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടെങ്കിൽ തിരികെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കണമെങ്കിൽ ആർമിയുടെ സഹായം കൂടിയേ തീരൂ എന്ന വിലയിരുത്തലിൽ എത്തുകയായിരുന്നു. അല്പസമയം മുൻപ് ചേർന്ന യോഗമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബെൽഗാം ആർമി ഡിവിഷനിലെ കരസേന ഉദ്യോഗസ്ഥരായിരിക്കാം ഒരുപക്ഷെ നാളെ അവിടെ അടുത്ത് എത്തിച്ചേരുക. കാരണം എത്രയും അടുത്തുള്ള ആർമി യൂണിറ്റ് ബെൽഗാമിന്റെ ഡിവിഷനാണ്. അതല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ മാംഗ്ലൂരിൽ നിന്നോ സേനാ വിഭാഗത്തെ അങ്ങോട്ട് കൊണ്ട് എത്തിക്കേണ്ടി വരും. തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നറിയാനാകുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഇവരുടെ കുടുംബം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചിരുന്നു, മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് വന്നത്? സ്മൃതി, നമ്മൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് മുഖ്യമന്ത്രി ഓരോ അരമണിക്കൂർ ഇടവിട്ടും ജില്ലാ അധികാരികളിൽ നിന്ന് സിദ്ധരാമയ്യ അധികാരികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ വലിയ പ്രഷർ ഇപ്പോൾ കർണാടകയിലുമുണ്ട്. നേരത്തെ ഇത്തരം ഒരു പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർച്ചയായി നമ്മൾ മാധ്യമങ്ങളും ഒപ്പം അത് വലിയ സമ്മർദ്ദമായ സർക്കാരിന് മാറുന്നു. ജില്ലാ അതോറിറ്റിയുടെ പിടിപ്പുകേട് എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മാത്രവുമല്ല അവിടെ ജില്ലാ കളക്ടറായി വന്ന ലക്ഷ്മിപ്രിയ കഴിഞ്ഞ 7 ദിവസങ്ങൾക്ക് മുൻപാണ് അധികാരം ഏറ്റെടുത്തിരുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്തിന്റെ യാതൊരു സങ്കീർണതയും അവർക്ക് മനസ്സിലാകുമായിരുന്നില്ല. മാത്രവുമല്ല ജില്ലാ അതോറിറ്റി ആദ്യം ഇത് ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. 16-ാം തീയതി ഇത് മണ്ണിടിയുന്ന സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ നടന്നിരുന്നില്ല. 17-ാം തീയതിയാണ് അല്പമെങ്കിലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്, അത് നാമമാത്രമായ രീതിയിൽ. അതിനുശേഷം കേരള സർക്കാർ ഇടപെട്ടതിനെ തുടർന്നാണ് കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നത്. പക്ഷേ അപ്പോഴും രാത്രികാലങ്ങളിൽ തിരച്ചിൽ നടത്താൻ പറ്റാത്ത ദുഷ്കരമായ ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 9 അടി താഴെയാണ് അർജുൻ്റെ ട്രക്ക് ഉള്ളത്. പക്ഷേ 8 എത്രയോടുകൂടി പെയ്ത കനത്ത മഴ വീണ്ടും രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുന്നതിന് തടസ്സമായി. നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇന്ന് 11 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നാണ്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ കാരണം 8:30യോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് അങ്കുള MLA സുനിൽ കൃഷ്ണ സെയിൽ നമ്മളോട് പറഞ്ഞത് 8:30 തെരച്ചിൽ അവസാനിപ്പിക്കുകയും അതിന് SDRFന്റെയും NDRFന്റെയും മാത്രം സേവനം പോരാ എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുകയുമായിരുന്നു. ഇനി 9 അടി താഴ്ചയുള്ള ഈ ട്രക്ക് കണ്ടെത്തണമെങ്കിൽ കരസേനയുടെ സഹായം ആവശ്യമാണ്. ജില്ലാ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ജില്ലാ അതോറിറ്റി റിക്വസ്റ്റ് ആർമിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർമി ഉദ്യോഗസ്ഥർ നാളെ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ഷെഡ്യൂരിലേക്ക് എത്തും. അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് SDRFനും NDRFനും ഒപ്പം നേതൃത്വം നൽകുകയും ചെയ്യും. ഇനി അതൊരു സാങ്കേതികത്വം മാത്രമാണ്. ആർമി ഡിവിഷൻ അംഗീകരിച്ച് കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യും. നേരത്തെ എച്ച് ഡി കുമാരസ്വാമി സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ നൽകും എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രേഖാമൂലം ജില്ലാ അതോറിറ്റി ആർമിക്ക് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് MLA നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഇപ്പോൾ അങ്കോള MLAയിൽ നിന്നാണ് ഡോക്ടർ അരുൺകുമാർ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സേന എന്നുള്ള സൈന്യം എന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യം അതിലേക്ക് എത്തിയിരിക്കുന്നു കർണാടക സർക്കാർ എന്നുള്ളതാണ്. നാളെ കരസേന എത്തുന്നു, ഒരുമിച്ചുള്ള ദൗത്യത്തിലേക്ക് നീങ്ങുന്നു. Meet the editors.